അറിവുള്ളവർ പറയാത്തത് അറിവില്ലാത്തവർ പറയാൻ ധൈര്യപ്പെടുന്നു. അതുവഴി ഫളല്ലു വ അളല്ലു, അവർ പിഴച്ചു പോകുന്നു, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. തീവ്രവാദ സംഘങ്ങളിലേക്ക് ആയത്തോതി ക്യാമ്പുകളിൽ ക്ലാസ് എടുത്ത് ആളുകളെ കൊണ്ടുപോകുന്നവരുണ്ട്. വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ അവർ പാരായണം ചെയ്യുന്നു, അതിലവർ അർത്ഥം പറയുന്നു, അവരുടെ വക വ്യാഖ്യാനം പറയുന്നു, എന്നിട്ട് ഇറങ്ങിപ്പുറപ്പെടാൻ ആഹ്വാനം ചെയ്യുന്നു. തീവ്രവാദ പരിശീലന ക്യാമ്പിലേക്ക് ആളെ കൂട്ടുന്നു. എല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ, പ്രവാചക വചനങ്ങളെ അസ്ഥാനത്തുപയോഗിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. എന്താണ് കാരണം? അറിവില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്. ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന അന്ധവിശ്വാസങ്ങൾ എമ്പാടുമുണ്ട്, ധാരാളം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. എന്തിനേയും പോയി പൂജിക്കുന്ന, എവിടെയും പോയി കുമ്പിടുന്ന, ആരെന്തു പറഞ്ഞാലും അതെല്ലാം സ്വീകരിക്കുന്ന, സിദ്ധവേഷം കെട്ടി വരുന്നവരുടെ എല്ലാം പിന്നാലെ പോയി അവിടെ കാൽക്കൽ വീഴുന്ന, പണവും അതുപോലെ സമയവും ഊർജവും അഭിമാനവും എല്ലാം പണയപ്പെടുത്തുന്ന, സർവോപരി വിശ്വാസം തന്നെ തകർന്നു പോകുന്ന തരത്തിൽ ആളുകൾ അന്ധവിശ്വാസങ്ങളെ പിറകെ പോകുന്നു. എന്താണ് കാരണം? അറിവില്ലായ്മയാണ്. എന്താണ് കറാമത്ത്, എന്താണ് മുഴുജത്ത് എന്ന് കൃത്യമായി അറിയാതെ പോയപ്പോൾ ആ പേരിൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ധാരാളം അടിസ്ഥാനമില്ലാത്ത ആരാധനാ മുറകൾ ഈ റമദാനിൽ പോലും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പഠിപ്പിച്ചുവെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോൾ അതങ്ങ് സ്വീകരിച്ചു. സുന്നത്തില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ സുന്നത്താണ് എന്ന് ആരോ പറഞ്ഞു, അതങ്ങ് സ്വീകരിച്ചു. സുന്നത്തായ പല കാര്യങ്ങളും സുന്നത്തല്ല എന്ന് വേറെ ചിലർ പറഞ്ഞു കൊടുത്തപ്പോൾ അതും സ്വീകരിച്ചു. എന്തുകൊണ്ട്? അറിവില്ലായ്മയുടെ ആഴമാണ്, അറിവില്ലായ്മയുടെ അപകടത്തിൻ്റെ ആഴമാണ് ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കൃത്യമായി മതം പഠിച്ച് ശരിയായ സ്രോതസ്സിൽ നിന്ന് മതം ഉൾക്കൊണ്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ അപകടങ്ങൾ ഒരിക്കലും സംഭവിക്കുകയില്ല. അതല്ലാത്തത്തോളം കാലം അറിവില്ലാത്തവരും തലപ്പത്ത് വരുന്നു, അറിവില്ലാത്തവർ നേതാക്കളായി മാറുന്നു, അവർ സ്വന്തം ഇഷ്ടപ്രകാരം മതം കൈകാര്യം ചെയ്യുന്നു. ഫസുഇലു ഫഅഫ്തൌ ബിഗൈരി ഇൽമിൻ എന്ന നേരത്തെ സൂചിപ്പിച്ച ഹദീസിന്റെ പ്രയോഗത്തിന്റെ ഗൗരവമാണ് സഹോദരങ്ങളെ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങൾ അവിടെ ചോദിക്കുന്നു, അവർ ഫത്വ നൽകുന്നു, ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെ. ഫളല്ലു വഅളല്ലു, അവർ സ്വയം പിഴച്ചു പോകുന്നു, അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇമാം മാലിക് റഹിമഹുള്ള, അദ്ദേഹം മദീനയിൽ മദീന പള്ളിയിൽ ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി ജീവിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെയും ഏറ്റവും വലിയ ആലിം അദ്ദേഹമായിരിക്കും. ഇമാം ഷാഫിയുടെ ഉസ്താദ് കൂടിയാണല്ലോ ഇമാം മാലിക് റഹിമഹുള്ള. ആ ഇമാം മാലിക്കിനെ കാണാൻ ഒരു മനുഷ്യൻ മദീനയിൽ വരികയാണ്. അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത് 6 മാസത്തെ വഴിദൂരം താണ്ടിയിട്ടാണ്. ജീത്തുക മിൻ മസീറത്തി സിത്തത്തി അഷ്ഹുർ, 6 മാസത്തെ വഴിദൂരം താണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹമ്മദനി അഹ്ലു ബലദി ഫി മസ്അലത്തിൻ അസ്അലുക അൻഹ, ഒരു മസ്അല താങ്കോട് ചോദിക്കുവാനായി എൻ്റെ നാട്ടുകാർ എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതാണ്. അങ്ങനെ ഇമാം മാലിക് റഹിമഹുള്ള അയാളുടെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. അയാൾ ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യം കേട്ടുകഴിഞ്ഞപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, ലാ ഉഹ്സിൻ, എനിക്ക് അക്കാര്യം അത്ര കൃത്യമായി അറിയുകയില്ല. കണ്ട സഹോദര, 6 മാസത്തെ ദൂരം സഞ്ചരിച്ച് വന്ന ഒരാള്, ആ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി വന്ന ഒരാള്, പക്ഷേ അയാൾ ഉന്നയിച്ച കാര്യം കൃത്യമായി പറയാൻ ഇമാം മാലിക്കിന് കഴിയുന്നില്ല. അദ്ദേഹം തുടർന്ന് സമ്മതിക്കുന്നു, എനിക്ക് കാര്യം കൃത്യമായി അറിയില്ല. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. എല്ലാം അറിയുന്ന ഒരാളെ കാണാൻ വന്നിട്ട് അയാൾ പറയുന്നു എനിക്കറിയില്ല എന്ന്. ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ഇനി നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ നാട്ടുകാരോട് എന്താണ് പറയേണ്ടത്? ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നു, നീ പോയി പറയുക, സഅൽതു മാലികൻ ഫഖാല ലാ ഉഹ്സിൻ, ഞാൻ മാലിക്കിനെ കണ്ടു, ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു, എന്ന് നീ പറഞ്ഞേക്കുക എന്നാണ് ഇമാം മാലിക് റഹിമഹുള്ള നൽകിയ പ്രതികരണം. സഹോദരങ്ങൾ, എന്തൊരു മാതൃകയാണിത്! നമുക്കറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയുക,